ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകം മുഴുവനും വെട്ടിപ്പിടിക്കുവാൻ പുറപ്പെട്ടവനായിരുന്നു മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി. എന്നാൽ തൻ്റെ അഭീഷ്ടം പൂർത്തീകരിക്കുവാൻ സാധ്യമാകാതെ അകാലത്തിൽ പൊലിഞ്ഞുപോയ ആ മഹാൻ്റെ വാക്കുകൾ തൻ്റെ മരണശയ്യയിൽ കിടന്നുകൊണ്ട് അദ്ദേഹം തൻ്റെ ചുറ്റുമുള്ള ആളുകളോട് മൂന്ന് കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. ഞാൻ മരിച്ച് എൻ്റെ മൃതശരീരം വഹിച്ചുകൊണ്ട് വിലാപയാത്രയായി പോകുമ്പോൾ എൻ്റെ മൃതശരീരം അടക്കം ചെയ്തിരിക്കുന്നതായ മഞ്ചൽ വഹിക്കേണ്ടത് എന്നെ ചികിത്സിച്ചതായ വൈദ്യന്മാരായിരിക്കണം. രണ്ട്, എൻ്റെ വിലാപയാത്രയിൽ സംബന്ധിക്കുന്നതായ ആളുകൾക്ക് എൻ്റെ ഭണ്ണാരത്തിൽ നിന്നുള്ളതായ രത്നങ്ങളും സ്വർണ്ണ നാണയങ്ങളും വാരി വിതറി നൽകണം. മൂന്ന്, എൻ്റെ രണ്ട് കൈകളും മഞ്ചലിന് പുറത്തേക്ക് നിങ്ങൾ നിവർത്തിയിട്ടിരിക്കണം. ഈ മൂന്ന് കാര്യങ്ങളാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. എന്തിനായിരുന്നു ഈ മൂന്ന് കാര്യങ്ങൾ എന്ന് ചോദിച്ചാൽ അദ്ദേഹം തന്നെ അതിൻ്റെ ഉത്തരം നൽകുന്നുണ്ട്. ഒന്നാമതായി, എന്നെ ചികിത്സിച്ചതായ വൈദ്യന്മാർ എൻ്റെ മൃതശരീരം വഹിച്ചുകൊണ്ട് പോകണമെന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ ആയുസ്സിനെ നിയന്ത്രിക്കുവാനോ നീട്ടിക്കൊടുക്കുവാനോ ലോകത്തിലുള്ള ഒരു ബിഷഗുരന്മാർക്കും സാധിക്കുകയില്ല എന്ന് ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടിയായിരുന്നു. മരണത്തെ തെരഞ്ഞു നിർത്തുവാൻ ദൈവത്തിനല്ലാതെ ലോകത്തിലുള്ള ഒരു ശക്തിക്കും ഒരു മനുഷ്യനും സാധ്യമാകുകയില്ല എന്ന് ലോകത്തിന് കട്ടിക്കൊടുക്കുവാനായിരുന്നു അദ്ദേഹം അപ്രകാരം കൽപ്പിച്ചത്. രണ്ടാമതായി, തൻ്റെ ജീവനെ നിലനിർത്തുവാനോ തൻ്റെ ആയുസ്സിനെ നീട്ടിക്കൊടുക്കുവാനോ മരണത്തെ ഒഴിവാക്കുവാനോ താൻ സമ്പാദിച്ചു വെച്ചതായ സ്വർണ്ണ നാണയങ്ങൾക്കോ രത്നങ്ങൾക്കോ സമ്പാദ്യങ്ങൾക്കോ ഒന്നും സാധ്യമല്ല എന്ന് കാണിച്ചു കൊടുക്കുവാൻ വേണ്ടിയായിരുന്നു. മൂന്നാമത്, മഹാനായ ചക്രവർത്തി ലോകത്തിൻ്റെ നല്ലൊരു ഭാഗവും വെട്ടിപ്പിടിച്ച് രാജാവായി വാണ് സർവസമ്പത്തിൻ്റെയും അധിപതിയായിരുന്നിട്ടും ദാ തൻ്റെ അന്ത്യയാത്രയിൽ ഈ ലോകത്തിൽ നിന്ന് ഒരുപിടി മണ്ണ് പോലും കൊണ്ടുപോകാൻ കഴിയാത്തവനാണ് എന്ന്, അഥവാ ഓരോ മനുഷ്യനും ഈ ലോകത്തിൽ നിന്ന് വെറും കൈയോടെ വേണം മടങ്ങിപ്പോകേണ്ടത് എന്ന് ലോകത്തിന് കാട്ടിക്കൊടുക്കുകയായിരുന്നു അദ്ദേഹം അതുകൊണ്ട് ഉദ്ദേശിച്ചത്. പ്രിയമുള്ളവരെ, ഈ അടുത്ത സമയത്ത് കേരളത്തെ മുഴുവനും ദുഃഖത്തിലും കണ്ണീരിലും ആഴ്ത്തിയതായ വലിയ പ്രളയം നാം കണ്ടു കഴിഞ്ഞു. എല്ലാ ജീവജാലങ്ങളെയും ഭീതിപ്പെടുത്തിക്കൊണ്ട് നിരന്തരമായ പേമാരിയും ഉരുൾപൊട്ടലും വലിയ കുത്തൊഴുക്കും കണ്ട് ജനം അമ്പരന്ന് നിൽക്കുകയാണ്. അനേകം ആളുകളുടെ സമ്പത്തും ഭവനങ്ങളും നഷ്ടപ്പെടുകയും നശിച്ചു പോവുകയും ചെയ്തു. ഏതാണ്ട് 350-ലധികം ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയി. അവരുടെ വളർത്തുമൃഗങ്ങളും പക്ഷികളും കൃഷികളുമെല്ലാം നശിച്ച് ഇല്ലാതായിത്തീർന്നു. ഞാൻ തന്നെ ചില ദുരന്ത ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചപ്പോൾ ഹൃദയഭേദകമായ കാഴ്ചകളാണ് കാണുവാനായിട്ട് സാധിച്ചത്. ഓരോ മനുഷ്യൻ്റെ കവിളിത്തടങ്ങളിൽ നിന്ന് ഒലിച്ചിറങ്ങുന്നതായ കണ്ണുനീരും അവരുടെ സങ്കടങ്ങളും കാണുമ്പോൾ അറിയാതെ നമ്മുടെ കണ്ണുകളും ഈറനണിഞ്ഞു പോവുകയാണ്. തങ്ങൾ അധ്വാനിച്ച് സമ്പാദിച്ചതായ എല്ലാം കുത്തൊഴുക്കിൽ ഒഴുകിപ്പോകുന്നതും വെള്ളത്തിൽ മുങ്ങി നശിക്കുന്നതും കണ്ടുകൊണ്ട് നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടതായി വന്ന വലിയ ജനസമൂഹത്തെയാണ് നാം ഈ ദിവസങ്ങളിൽ കണ്ടുമുട്ടിയത്.
നമുക്ക് ഈ പ്രളയം തരുന്നതായ വലിയ ചില സന്ദേശങ്ങളുണ്ട്. ആ സന്ദേശങ്ങളിൽ ഒന്നാമത്തേത്, ചില ദുരന്തങ്ങളെ മനുഷ്യന് തടഞ്ഞു നിർത്തുവാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. മനുഷ്യൻ എത്രമാത്രം ശക്തിയുള്ളവനായിരുന്നാലും, അവൻ എത്രമാത്രം അധികാരവും അവൻ എത്രമാത്രം ഉന്നതനായിരുന്നാലും, അവൻ്റെ സമ്പത്തിനോ അവൻ്റെ കഴിവിനോ അവൻ്റെ ബുദ്ധിക്കോ അവൻ്റെ അധികാരത്തിനോ അവൻ്റെ ബലത്തിനോ ഒന്നും ചിലതിനെ ഒന്നും തടുത്തു നിർത്തുവാൻ സാധിക്കുകയില്ല എന്ന് മനുഷ്യന് വെളിവാക്കപ്പെട്ടതായ വലിയൊരു സംഭവമായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം കണ്ടതായ ആ മഹാപ്രളയം. ആർക്കും തടുക്കുവാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ടേ എന്ന് ദൈവം മനുഷ്യന് കാട്ടിക്കൊടുത്തതായ ദിവസങ്ങളായിരുന്നു ഇത്. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമുണ്ട്, ചിലതിനെ മനുഷ്യന് ഒരിക്കലും തടഞ്ഞു നിർത്തുവാൻ സാധിക്കുകയില്ല. മനുഷ്യൻ ഏത് വലിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാലും, മനുഷ്യൻ എത്രമാത്രം സൈന്യബലം ഉപയോഗിച്ചാലും, ചില ദുരന്തങ്ങളെ മനുഷ്യനെ തടഞ്ഞു നിർത്തുവാൻ സാധിക്കുകയില്ല എന്ന്, അതിന് ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് മനുഷ്യകുലത്തിന് കാട്ടിക്കൊടുത്തതായ വലിയ മഹാപ്രളയത്തിൽ നമുക്കെല്ലാവർക്കും വലിയ സങ്കടവും ദുഃഖവുമുണ്ടായി. രണ്ടാമതായി നാം കാണുന്നു യെശയ്യാവിൻ്റെ പ്രവചനം 24:1 ഭാഗങ്ങളിൽ യെശയ്യാവ് പറയുന്നുണ്ട്, എല്ലാവരും സമന്മാരായിത്തീരുന്നതായ ചില സംഭവങ്ങളെക്കുറിച്ച്. വലിയ ഇരുനില വീടുകളിലും വലിയ കൊട്ടാരങ്ങൾ സദൃശ്യമായ ഭവനങ്ങളിലും വസിച്ചിരുന്നവരും ചെറു കുടിലുകളിൽ വസിച്ചിരുന്നവരുമെല്ലാം ഈ മഹാപ്രളയത്തിൽ തുല്യരാക്കപ്പെട്ടു എന്നുള്ളതാണ്. ഒരുപക്ഷേ പലരും അഹങ്കരിച്ചിരുന്നു, പലർക്കും വലിയ ആത്മവിശ്വാസമുണ്ടായിരുന്നു, പ്രളയജലം ഒരിക്കലും ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരികയില്ല, അതൊരിക്കലും ഞങ്ങളെ നശിപ്പിക്കുകയില്ല, ഞങ്ങളെ ബാധിക്കുകയില്ല എന്ന് കരുതിയിരുന്നവർ പോലും അമ്പരന്ന് പോയി. ജലപ്രവാഹം ഇരച്ചു കയറിയപ്പോൾ ഉയരത്തിൽ നിന്ന് ഉയരങ്ങളിലേക്ക് അവർ കയറിയെങ്കിലും, പക്ഷേ അതിനെ ഒന്നും അതിജീവിക്കുവാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ് നാം കാണുന്നത്. സമ്പത്തുള്ളവനും ദരിദ്രനും കഴിവുള്ളവനും കഴിവില്ലാത്തവനും അധികാരമുള്ളവനും അധികാരമില്ലാത്തവനും ബുദ്ധിമാനും ബുദ്ധിയില്ലാത്തവനും ആണും പെണ്ണും എല്ലാം സമന്മാരാക്കപ്പെടുകയാണ്. കടം കൊടുക്കുന്നവനും കടം വാങ്ങുന്നവനും യജമാനനും ദാസനും ഭരിക്കുന്നവനും ഭരിക്കപ്പെടുന്നവനുമെല്ലാം തുല്യരാക്കപ്പെടുന്നതായ ദൈവനീതിയാണ് നാം ഈ ദിവസങ്ങളിൽ, ഈ മഹാപ്രളയത്തിൻ്റെ ദിവസങ്ങളിൽ നാം കണ്ടത്. എന്നാൽ മൂന്നാമതായി നാം കാണുന്ന മറ്റൊരു കാഴ്ച കൂടിയുണ്ട്. ഈ ദുരന്തത്തിൽ ആളുകളെ രക്ഷിക്കുവാൻ വേണ്ടി കേരളത്തിനകത്തു നിന്നും കേരളത്തിന് പുറത്തു നിന്നും ഓടിക്കൂടിയതായ അനേകം ആളുകളെ നാം കണ്ടു. പലപ്പോഴും മനുഷ്യർ വിചാരിക്കും, എന്നെ സഹായിക്കുന്നത് എൻ്റെ സ്നേഹിതരാണ് എന്ന്, എന്നെ സഹായിക്കുന്നത് എൻ്റെ അയൽവാസികളാണ് എന്ന്, എനിക്ക് സഹോദരന്മാരുണ്ട്, എനിക്ക് കഴിവുള്ള ഒത്തിരി സ്നേഹിതന്മാരൊക്കെ ഉണ്ട്, അതുകൊണ്ട് എനിക്കൊന്നിനും ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നതായ ധാരാളം ആളുകളുണ്ട്. എന്നാൽ ഇവിടെ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയാം. അയൽവാസിക്കോ സഹോദരനോ സ്നേഹിതനോ ഒന്നും സഹായിക്കുവാൻ കഴിയാതെ വന്നപ്പോൾ അകലെയുള്ളവർ വന്ന് സഹായിക്കുന്നതായ കാഴ്ച നാം കണ്ടു. ഇവിടെ ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ, രാഷ്ട്രീയ ചേരിതിരിവുകളില്ലാതെ, ഉച്ചനീചത്വങ്ങളില്ലാതെ എല്ലാവരും കൈയും മെയ്യും മറന്ന് പ്രവർത്തിച്ചതുകൊണ്ടാണ് അനേകം ജീവിതങ്ങളെ രക്ഷിക്കുവാനായിട്ട് സാധിച്ചത്. പലപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ മനുഷ്യൻ വിഭജിക്കപ്പെടുകയാണിന്ന്. രാഷ്ട്രീയത്തിൻ്റെ പേരിലും മതത്തിൻ്റെ പേരിലും
ഭാഷയുടെ പേരിലും വർണ്ണവർഗ വ്യത്യാസങ്ങളുടെ പേരിലുമൊക്കെ മനുഷ്യൻ വിഭജിക്കപ്പെടുമ്പോൾ ഇവിടെ ഇതാ വലിയ പ്രളയത്തിൻ്റെ നടുവിൽ എല്ലാവരും അതെല്ലാം മറന്നിട്ട് സഹോദരൻ്റെ കണ്ണീനീരൊപ്പുവാൻ അവൻ്റെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി പെടാപ്പാടുപെടുന്നതായ കഷ്ടപ്പെടുന്നതായ ഒത്തിരിയേറെ സംഭവങ്ങൾ നാം ദൃശ്യമാധ്യമങ്ങളിലൂടെയും നേരിട്ടും കാണുവാനായിട്ട് ഇടയായല്ലോ. ദുരന്തത്തിൽ കഷ്ടപ്പെടുന്നവരെ കോരിയെടുക്കുവാൻ തക്കവണ്ണം എത്രയോ ആളുകളാണ് രാവും പകലും ഊണും ഉറക്കവും ഉപേക്ഷിച്ച് അധ്വാനിച്ചത് എന്ന് നാം കണ്ടുകഴിഞ്ഞു. മത്സ്യത്തൊഴിലാളികളുടെയും ഭാരതത്തിലെ നാവികസേനയുടെയും കരസേനയുടെയും ഒക്കെ കമാൻഡോകൾ അഹോരാത്രം പണിയെടുത്തതുകൊണ്ടാണ്, കഷ്ടപ്പെട്ടതുകൊണ്ടാണ് അനേക ജീവിതങ്ങളെ രക്ഷിക്കുവാനും സുരക്ഷിത സ്ഥാനത്ത് എത്തിക്കുവാനും സാധിച്ചത്. ചില കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമ്മുടെ ഹൃദയം തകർന്നു പോവുകയാണ്. തങ്ങൾ അധ്വാനിച്ച് സമ്പാദിച്ച് വെച്ചിരുന്നതെല്ലാം ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ടു പോയപ്പോൾ അവർക്ക് കരുത്തേകുവാൻ, അവർക്ക് കൈത്താങ്ങാകുവാൻ, അവിടെ കണ്ണുനീരൊപ്പുവാൻ അനേകം ആളുകൾ കയ്യും മെയ്യും മറന്ന് പ്രവർത്തിച്ചു എന്നുള്ളത് ഏറ്റവും ശ്ലാഘനീയമാണ്. പ്രിയമുള്ളവരെ, മനുഷ്യൻ ഒന്നുകൊണ്ടും സുരക്ഷിതനല്ല. നാം സുരക്ഷിതരെന്ന് കരുതുമ്പോൾ അഥവാ നമ്മെ സംരക്ഷിക്കുമെന്ന് വിചാരിക്കുന്നവരും നമ്മെ സംരക്ഷിക്കുവാൻ വേണ്ടി നാം സ്വരുക്കൂട്ടുന്നതുമൊന്നും ചില നിമിഷങ്ങളിൽ ഉപകാരപ്പെടുന്നില്ല എന്നുള്ള വലിയ സത്യമാണ് ഈ ദിവസങ്ങളിൽ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. മാത്രമല്ല, നിന്റെ സഹോദരൻ്റെ കണ്ണുനീരൊപ്പുവാനും അവൻ്റെ പ്രശ്നങ്ങളിൽ പങ്കുചേരുവാനും അവൻ്റെ നഷ്ടങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി കൊടുക്കുവാനും നീയും ബാധ്യസ്ഥനാണെന്നുള്ളതായ ബോധം മനുഷ്യരിൽ ഉണ്ടാക്കുവാനായിട്ട് സാധിച്ചു. അവരെൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യം എനിക്കുണ്ടോ? എനിക്കെൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയല്ലോ? അവരെൻ്റെ ജാതിയാണോ, എൻ്റെ മതത്തിൽപ്പെട്ടവനാണോ, ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അംഗത്വമുള്ളവനാണോ എന്നൊന്നും ചേരിതിരിവില്ലാതെ എല്ലാവരെയും ഒന്നായി കാണുവാനും ദുരിതമനുഭവിക്കുന്നവരുടെ ക്യാമ്പുകളിൽ കടന്നു ചെന്ന് അവർക്ക് ഭക്ഷണവും സൗകര്യങ്ങളും ഒരുക്കുവാനും തിരികെ അവർ തങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോകുമ്പോൾ അവർക്ക് സന്തോഷത്തോടെ തങ്ങളുടെ ഭവനങ്ങളിൽ വസിക്കുവാനുമുള്ളതായ സൗകര്യങ്ങൾ ഒരുക്കുവാൻ എല്ലാവരും സഹകരിച്ചു എന്നുള്ളത് ഏറ്റവും ശ്ലാഘനീയമാണ്. ഈ നന്മയുടെ ദിവസങ്ങളിൽ ലോകം എക്കാലവും നിലനിൽക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമല്ല, അല്ലാത്ത സാഹചര്യങ്ങളിലും സഹോദരനെ സഹോദരനായി കാണുവാൻ, എനിക്കുള്ളത് നിനക്ക് വേണ്ടി കൂടി പങ്കുവയ്ക്കുവാൻ, എൻ്റേതെല്ലാം നിൻ്റേതും നിൻ്റേതെല്ലാം എൻ്റേതുമാണെന്നുള്ള മനോഭാവത്തോടെ ജീവിക്കുവാൻ, ഒന്നിൻ്റെയും പേരിൽ ആരെയും വേർതിരിച്ച് കാണാതിരിക്കുവാൻ, എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണെന്നും ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള ബോധം നമ്മിൽ ജനിപ്പിക്കുവാൻ ദൈവം നമുക്ക് നൽകിയതായ ഒരു അവസരമായി ഇതിനെ കണ്ടുകൊണ്ട് ദൈവമേ, ദുഃഖം അനുഭവിക്കുന്നവരുടെ കണ്ണുനീരൊപ്പുവാൻ തക്കവണ്ണം നീ ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭവനങ്ങൾ നഷ്ടപ്പെട്ടവർക്കും ജീവിതത്തിൻ്റെ പ്രതീക്ഷ നശിച്ചവർക്കുമെല്ലാം നീ പ്രത്യാശയായി മാറണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സഹോദര്യത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും ആ വലിയ അനുഭവം ലോകത്തിലെക്കാലവും നിലനിൽക്കുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ചിന്തകളെ അവസാനിപ്പിക്കാം. ഇനിയും ഒരു ദുരന്തം വരേണ്ടതായ ആവശ്യമില്ല നാം ഒന്നാണെന്ന് ബോധ്യപ്പെടുവാൻ. അല്ലാതെ തന്നെ സുരക്ഷിതരെന്ന് കരുതുന്ന പലരും സുരക്ഷിതരല്ല എന്നുള്ള ബോധ്യത്തോടെ ദൈവത്തിന് മാത്രമേ ആത്യന്തികമായി നമുക്ക് സുരക്ഷിതമൊരുക്കുവാൻ കഴിയുകയുള്ളൂ എന്നുള്ള ബോധ്യത്തോടെ എന്നെയും നിന്നെയും സൃഷ്ടിച്ചതായ ദൈവം എനിക്കും നിനക്കും ഒരുക്കുന്നതായ ആ സുരക്ഷിതത്തിൽ അഭയപ്പെടുന്നതിലൂടെ ദൈവതിരുനാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. ആയതിന് ദൈവം നിങ്ങളെ എല്ലാവരെയും ശക്തീകരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.
കരുണാമയനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കണ്ണിലെ കൃഷ്ണമണി പോലെ ഞങ്ങളെ കാത്തു പരിപാലിക്കുന്ന ദൈവമേ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് സംഭവിച്ചതായ ദുരന്തങ്ങളെയൊക്കെ ഓർത്ത് ഞങ്ങൾ വ്യസനിക്കുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിലും കർത്താവേ, നഷ്ടപ്പെട്ടതോയൊക്കെ അവർക്ക് മടക്കി കൊടുക്കുവാനും ഇന്ന് ഈ ദുരന്ത അനുഭവങ്ങളിലൂടെ ഞങ്ങളിൽ ഉണ്ടായതായ ആ വലിയ സാഹോദര്യത്തിൻ്റെ അനുഭവം ഞങ്ങളിൽ ഉണ്ടാകുവാനും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഞങ്ങൾ നിനക്കും നിൻ്റെ ഏകജാതനും നിൻ്റെ പരിശുദ്ധ റൂഹായിരിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ.